ഏഴാം സ്ഥലം ഈശോമിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഏഴാം സ്ഥലം ഈശോമിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. കാൽവരിയിലേക്കുള്ള കുരിശയാത്ര പുരോഗമിക്കുകയാണ്. അതികഠിനമായ വെയിലിൻ്റെ ചൂടും 150 കിലോയിലധികം ഭാരമുള്ള കുരിശിൻ്റെ സമ്മർദ്ദവും മാത്രമാണ് മുഖം കുത്തിയുള്ള കർത്താവിൻ്റെ വീഴ്ചയ്ക്ക് കാരണം എന്ന് ചിന്തിക്കരുത്. തലേ ദിവസത്തെ ആൾക്കൂട്ട വിചാരണ അന്യായ വിധിയും മനസ്സേൽപ്പിച്ച അഗാധമായ മുറിവുകൾ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും തളർത്തിയിട്ടുണ്ടാകും. അവസാനം വരെ കൂടെ ഉണ്ടാകും എന്ന് കരുതിയ പ്രിയപ്പെട്ടവർ, ശിഷ്യ സമൂഹം ഇപ്പോൾ തന്നെ കൂടെയില്ല എന്ന അറിവ്, ഈ ആൾക്കൂട്ടത്തിൽ ആൾക്കൂട്ടത്തിൻ്റെ ആക്രോശങ്ങൾക്ക് നടുവിൽ താൻ തീർത്തും ഒറ്റയ്ക്കാണെന്നുള്ള വിചാരവും ഈശോയെ തളർത്തിയിട്ടുണ്ട്. തളർന്നു വീഴാൻ അതും കാരണമായിട്ടുണ്ട്. വീഴ്ചകൾ സാധാരണമാണ്, സ്വാഭാവികമാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ അതെപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ്. എന്നാൽ വീഴ്ചകളിൽ നിന്നും പാഠം പഠിക്കാനും നന്മയിലേക്കും സ്നേഹത്തിലേക്കും സത്യത്തിലേക്കും വിടഞ്ഞെഴുന്നേൽക്കാനും കാൽവരിയിലേക്കുള്ള ഈശോയുടെ വീഴ്ചകളും ഉയർച്ചകളും നമ്മെ സഹായിക്കണം. അതോടൊപ്പം വീണുപോകുന്നവരോട് കരുണയോടെയും കരുതലോടെയും സ്നേഹത്തോടെയും പെരുമാറാനുള്ള ഔന്നത്യവും നമുക്കുണ്ടാകണം. എന്നോട് തന്നെ കർക്കശത്തോടെയും കൂടെയുള്ളവരോട് കരുണയോടെയും പെരുമാറാൻ വേണ്ട കൃപ കർത്താവേ എനിക്ക് നൽകണമേ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആശ്വാസത്തെ